അപ്പം ഇന്ന് കാണിക്കണം നമ്മൾ സൺഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം രാവിലെ 5:30 പപ്പ പോയി, പിന്നെ ഞങ്ങൾക്ക് പോകാനായിട്ട് 9:30 ഞങ്ങൾ പോയത്. അപ്പം അതിനു മുമ്പായിട്ട് ഞാൻ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടിൻ്റെ കൂടെ പഴമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വരെ കറിയൊന്നും ഉണ്ടാക്കിയില്ല. ഇതിപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് പോയി വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത്. പള്ളിയിൽ നിന്ന് പോയി വന്നതിന് ശേഷം നമ്മൾ, അപ്പോൾ റിച്ചാർഡ് വന്നില്ല, എന്നിട്ട് ഞാൻ റയനും റോജറും കൂടിയിട്ടാണ് പള്ളി പോയത്. റിച്ചാർഡ് വൈകുന്നേരം പോകുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ റയനൊരു ഫോട്ടോ എന്തോ ഒരു ലാമിനേറ്റ് ചെയ്യാൻ കൊണ്ടുപോയിട്ടൊക്കെ വന്നത്. അപ്പോൾ അവൻ ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല. ഒരു 11:30, 12 ഏകദേശം ആയിട്ടുണ്ട്, ഇതുവരെ അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനും റോജറും റിച്ചാർഡും കഴിച്ച് പപ്പക്ക് നേരത്തെ തന്നെ കൊടുത്ത്, പപ്പ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പപ്പക്ക് കറക്റ്റ് ടൈമൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ കൊടുക്കണം. അപ്പം ഞാൻ പോയിട്ട് വന്ന് വന്ന വഴിക്ക് നമ്മൾ മുട്ടയുടെ ഹോൾസെയിൽ കടയുണ്ട്, അവിടെ കയറിയിട്ട് മുട്ട വാങ്ങിച്ച്, അതുപോലെ റിച്ചാർഡിന് ഏതായാലും ഇത്തിരി മുട്ട വേണം, അതുകൊണ്ട് റൂബിക്കും വേണം. അപ്പം അങ്ങനെ മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. 2 ഡസൻ മുട്ടയ്ക്ക് 110 രൂപ കേട്ടോ. പിന്നെ ഒരു കുമ്പളങ്ങ ഫുള്ളായിട്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച്, പിന്നെ കുറച്ച് സവാളയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് വേറെ കടയിൽ നിന്നേ. അപ്പം മുട്ടയുടെ കടയിൽ മുട്ട മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ കുമ്പളങ്ങ ഞാൻ വാങ്ങിച്ചത്, അത് ഫുള്ളായിട്ട് തന്നെ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു സമ്മർ സീസണിൽ കുമ്പളങ്ങ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്ട്, ഒത്തിരി കഴിക്കണം. കാരണം നമ്മൾക്ക് ഈ മൂത്രസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസുള്ള മാസങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ല ഒരു മരുന്ന്, അതായത് നമ്മൾ ഈ ഇങ്ങനെ ആയുർവേദ മെഡിസിനുകളൊക്കെ ഇല്ലേ, അതിനകത്ത് ഈ കുമ്പളങ്ങയൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇത് നമ്മൾക്ക് നല്ല പച്ചയായിട്ട് കിട്ടുന്നത്, നമ്മൾ അത് കറിവെച്ചൊക്കെ കഴിക്കുന്നതാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കഞ്ഞി തിളച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് കുക്കറിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇതാണ് റൈസ് കുക്കർ, തെർമൽ കുക്കർ. അപ്പോൾ ഇങ്ങനെ ഒരു വാഷറുണ്ട് ഇതിനകത്ത്. ഈ വാഷർ മാത്രമാണ് ഞാൻ ഈ ഒരു 17 വർഷം ഇത് ഉപയോഗിക്കുന്നത്. ഈ 17 വർഷത്തിനുള്ളിൽ ഈ വാഷർ ഈ കഴിഞ്ഞ കൊല്ലമാണ് ഒരു 3-4 മാസം മുൻപാണ് ഒന്ന് മാറ്റിയത്. അല്ലാതെ വേറെ ഒരു കംപ്ലയിൻ്റ് അല്ല, ഒന്നും ഇതിനെ സംഭവിച്ചിട്ടില്ല. ആ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ റിങ് നടുഭാഗത്ത് വെച്ചിട്ട് തിളച്ച കഞ്ഞി ഇറക്കി ഇതിനകത്തേക്ക് വെക്കുക. അപ്പോൾ അത് അത്രമാത്രം ചെയ്താൽ മതി. തമ്മിൽ ഇങ്ങനെ ചുറ്റും മുട്ടരുത്, ആ കലം ചുറ്റും മുട്ടരുത്. എന്നിട്ട് ഇത് വെറുതെ ചുമ്മാ ഇങ്ങനെ അമർത്തൊന്നും വേണ്ട, ചുമ്മാ ആ വാഷറിൽ അത് പിടിച്ചിരുന്നോളും, ചുമ്മാ വെച്ച് മതി. അപ്പോൾ ഇതിൻ്റെ നന്മ എന്താ തിന്മ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഡ്രോബാക്സ് ഒന്നും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ എനിക്ക് തോന്നുന്നത് 17 വർഷത്തിൻ്റെ റയൻ്റെ ഏകദേശം ഏജാണ് ഇത് വാങ്ങിച്ചത്. റയൻ തീരെ കുഞ്ഞായിരുന്ന സമയത്ത് വാങ്ങിച്ചാണ്. ഇതുവരെയും ഒരു കേടുമില്ല. ഞാൻ പറഞ്ഞില്ല ആ വാഷർ ഒന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അതും ഈ ഒരു 16 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് മാറ്റിയത്. ഇത് ചുമ്മാ നമ്മൾ അരി തിളപ്പിക്കുക, ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ കൂടുതൽ വേവുള്ള അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചിട്ട് മാത്രം ഇറക്കി വെക്കുക. ഇപ്പോൾ നിങ്ങൾ രാത്രി ചോറ് ഇതിനകത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വറുത്തിട്ട ചോറ് നിങ്ങൾക്ക് ഒരു ഉച്ചവരെ കഴിക്കുക. ഉച്ച കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേടാകാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് അധികം അങ്ങോട്ട് വേവില്ലാത്ത റേഷൻ റൈസ് പോലത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ഒക്കെ നോക്കിയിട്ട് വാർത്തിട്ടേക്കണം. ഇപ്പം ഞാൻ ബിരിയാണി റൈസൊക്കെ അതിനകത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ വാർത്തിടും. അപ്പോൾ അത്ര നേരം മതി ആകാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കിട്ടും. കാലത്ത് ചോറ് കിട്ടേണ്ടവർക്കൊക്കെ രാത്രി വേവിച്ച് അതിനകത്തേക്ക് വെക്കുക. 2 മണിക്കൂറത്തെ വേവാണ് ഇതിനകത്തുള്ളത്. 2 മണിക്കൂറത്തെ വേവ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കും, പിന്നെ കൂടുതൽ വേവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, റേഷൻ അരി പോലത്തേക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് പോകും. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ വാർത്തിട്ടേക്കണം. അത്രയേ ഉള്ളൂ അതിനകത്ത് പറയാനുള്ളത്. യാതൊരുവിധ ഡ്രോബാക്സും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അത്. പിന്നെ അടുത്തത് നമ്മൾ കുമ്പളങ്ങയുടെ ചാറാണ് വെക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുമ്പളങ്ങയുടെ ചാറ് വെക്കാനായിട്ട് മഞ്ഞൾ ഉപ്പ് പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് അതിനകത്തേക്ക് കുമ്പളങ്ങ പീസാക്കിയിട്ട് അതിനെ ഇട്ട് വേവിക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ല പഞ്ഞി പോലെ വേവിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് അതിനകത്തേക്ക് നമ്മൾ തേങ്ങ, ചെറിയ ജീരകവും വെളുത്തുള്ളി മഞ്ഞളും കൂടി അരച്ച് ചേർക്കണത്. അപ്പോൾ അത് ഞാൻ വേവാൻ അപ്പുറത്ത് വെച്ച സമയത്ത് അത് വെന്തോണ്ടിരിക്കുന്നുണ്ട്. വെച്ച സമയത്ത് നമ്മൾ അടുത്തൊരു കറി വെക്കണത് ബ്രിഞ്ചാള്. അത് ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ അതൊക്കെ കട്ട് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രിഞ്ചാള് കട്ട് ചെയ്തപ്പോഴും വെള്ളത്തിലിടുക, അല്ലെങ്കിൽ കറി ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മളിടുന്നത് വെറുതെ സവാളയും
വേപ്പിലയും കൂടി വഴറ്റിയിട്ട്. അപ്പോൾ അത് വഴറ്റുന്ന നേരം കൊണ്ട് ഞാൻ അവിടുത്തെ ക്ലീനിങ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴുള്ള ക്ലീനിങ് അപ്പോൾ ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് സവാളയും വേപ്പിലയും ഇട്ടതിന് ശേഷം വഴറ്റി ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഉപ്പിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അത് ചുരുങ്ങി ഇത്തിരി കൂടി ചെറുതാകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. എൻ്റെ ഇത് നല്ല മൂത്തതായതുകൊണ്ടേ വെന്ത് ശരി കുറേ നേരം വേണ്ടി വന്ന് ആ പിരിഞ്ഞാൾ വെന്ത് വരെ. അപ്പോൾ ദേ ഇതാണ് തേങ്ങയുടെ കൂട്ട്. ചെറിയ ജീരകത്തിൻ്റെ പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ജീരകം ആണെങ്കിൽ അത് ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ഗാർലിക്ക് ഒന്ന രണ്ട പീസ്, ഇത് വെളുത്തുള്ളി. അപ്പോൾ അത് ഇട്ടിട്ട് തിരുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചത് കുമ്പളങ്ങ വെന്തതിന് ശേഷം മാത്രം അതിനകത്തിട്ട് ഒഴിച്ചാൽ മതി. വേഗാതെ ഒഴിക്കണ്ട. വെന്തതിന് ശേഷം അതിനകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ പച്ചമുളക് നമ്മൾ കുമ്പളങ്ങയിൽ ഇട്ട് വേവിച്ചത് കൊണ്ട് തന്നെ അരക്കണ കൂട്ടത്തിൽ പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അരക്കണ കൂട്ടത്തിൽ തേങ്ങയുടെ കൂടെ പച്ചമുളക് ഇടുക. പിന്നെ നമ്മൾ തൈര്, തൈരും കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് കട്ട മാറ്റിയിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് ഈ അരച്ച് തേങ്ങാക്കൂട്ട് ഇട്ട് ഒന്ന് തിളച്ചിട്ട് ഇതങ്ങോട്ട് ഒഴിച്ചാൽ മതി. തേങ്ങാക്കൂട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതൊഴിക്കുക. ഇത് തിളക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ചൂടായാൽ മാത്രം മതി, തിളക്കരുത്. എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. പിന്നെ നമ്മളിതിനകത്ത് വറുത്തിടുമ്പോൾ ഒരു ഇത്തിരി മുളക് പൊടി ഇടുമ്പോഴാണ് ഒരു കളറ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത് വെറുതെ ഒരു മഞ്ഞ കളറിൽ കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്താണ് കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ മുളക് പൊടിയും കൂടിയൊക്കെ അവസാനം ഇടും. അപ്പോൾ അതേ ഞാനിതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ കടുകും ഇത്തിരി ഉലുവയും കൂടി ഞാനിതിനകത്ത് ഇടുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഉലുവ നമ്മൾ ഇത്തിരി ഒരു ഉണക്കി പിടിച്ച ഉലുവയുടെ പൊടി ഇടുന്നുണ്ടെങ്കിൽ അത് വറുത്ത് പിടിച്ച ഉലുവ, അത് ഇതിൻ്റെ മീതെ തൂവിയാലും മതി കേട്ടോ. ചാറിൻ്റെ മീതെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനതിനെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും അവസാനം കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇടും കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റായിനി. അപ്പോൾ അതങ്ങനെ അവിടെ ആ സവാള ഇട്ടത് ആകണ നേരത്തിന് ഇവിടെ ഒരു കുഞ്ഞ് സവാളയുടെ ഒരു കഷ്ണം ഇട്ടിട്ട് റിച്ചാന് ഞാനൊരു മുട്ടയുടെ അത് ഓംലെറ്റിന് വേണ്ടിയിട്ട് അതവിടെ റെഡിയാക്കി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതേത് കണ്ട മഞ്ഞൾ ഇത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഇടുക. ഇത്തിരി മുളക് പൊടി ഇടുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ കടുകും ഉലുവയും പൊട്ടിച്ചിട്ടുണ്ട്, സവാളയും വേപ്പിലയും ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി കഴിയുമ്പോഴേക്കും എല്ലാ സ്ഥലത്തും ആ പൊടി പൊടി പോലെ ഇങ്ങനെ ചുമപ്പ് കളറിൽ കലർന്ന് ആ എണ്ണ കലർന്ന് അങ്ങനെ ആ കളറായിട്ട് കിടക്കുമ്പോഴാണ് അടിപൊളിയാണത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തിരി കായത്തിൻ്റെ പൊടി ഇടണം കേട്ടോ. കായത്തിൻ്റെ പൊടി മീതിരുന്ന് തൂവാ. അപ്പോൾ ഇന്നത്തെ കറി ഇത് മാത്രമേ ഉള്ളൂ. കാരണം നോമ്പായതുകൊണ്ട് നമ്മൾക്ക് നോമ്പ് കാരിക്കതും ഇറച്ചി ഇന്നലത്തെ ഞാൻ സാറ്റർഡേ ഇറച്ചി കാണിച്ചില്ല ഉണ്ടാക്കിയത്, അത് പപ്പക്കും റോജറിനും. അപ്പോൾ ഇതുണ്ട്, ഇത് ഇത്രയും നേരമായിട്ട് വെന്തിട്ടില്ല. ഇളയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെന്ത് കുഴഞ്ഞ് നല്ല പരുവത്തിലിരിക്കും. ഇതിപ്പോൾ നല്ല മൂത്തതായിരുന്നു, കട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് മൂത്തതാണെന്ന്. കുഴപ്പമില്ല, ഇപ്പോൾ ഏകദേശം വെന്ത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ഉപ്പ് പിന്നെ മുളക് പൊടി മാത്രമാണ് ഇടണത് കേട്ടോ. വേറെ പൊടികളൊന്നുമില്ല. ഒരിത്തിരി വെള്ളവും കൂടി ഒഴിച്ച് അത് മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ മുളക് പൊടിയൊക്കെ ആ മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ അതിൽ പൊങ്ങിക്കിടക്കും. എന്നിട്ട് അങ്ങോട്ട് പൊരിച്ചാൽ മതി. കാരണം മുട്ട പൊരിക്കുമ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട പൊരിക്കണ സ്മെല്ല് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്മെല്ലായിരിക്കുള്ളു. വെള്ളം ഒക്കെ ഇത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം അല്ലെങ്കിൽ പാലൊക്കെ ഇടട്ടെ, ഞാൻ പാലൊന്നും ഇടാറില്ല. പിന്നെ നമ്മളത് ക്ലീനിങ് ആണ്. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം അതായത് ഞാൻ രാവിലെ ഒരു ജോലിയും ചെയ്യാതെയാണ് പോയേക്കുന്നത്. എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. സൺഡേ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉണ്ടാകാറില്ല, പക്ഷേ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായതുകൊണ്ട് എനിക്ക് കാലത്ത് യൂട്യൂബ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സൺഡേ ആ ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ഞാനൊന്ന് കുക്കിങ്ങും ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് ഒന്ന് അടിച്ചിട്ട്, ഇല്ല ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് അടിച്ചിട്ട് കഴിഞ്ഞിട്ട് വന്ന് പാത്രം കഴുകി. രാവിലത്തെ മുതലുള്ള പാത്രങ്ങളുണ്ടായിരുന്നു, ആ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ആണ് എല്ലാ അതായത് അടിക്കലും കഴിഞ്ഞ് പാത്രം കഴുകലും കഴിഞ്ഞിട്ടാണ് പിന്നെ തുണി വിരിച്ച് അതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കൊടുത്തത്, ലഞ്ച് വിളമ്പിയത്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത്തിരി നേരമൊക്കെ റെസ്റ്റ് എടുത്ത്. അപ്പോൾ ഞാൻ തുടച്ചിട്ടില്ല, അത്ര നേരമായിട്ടും തുടച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ നമ്മളുടെ പുതിയ മോപ്പ് ഇന്നാണ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ കേട്ടോ, ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങളുടെ റെസ്റ്റ് എൻ്റെ റെസ്റ്റ് കഴിഞ്ഞ് അതിന് ശേഷമാണ് മോപ്പ്.
അപ്പോൾ ആദ്യം മോപ്പിൻ്റെ പുതിയ മോപ്പിൻ്റെ ഉദ്ഘാടനം ഇന്ന് സൺഡേ നടത്തി. അപ്പോൾ നല്ല സ്മൂത്തായിട്ടൊക്കെ അത് കറങ്ങിയൊക്കെ ഇതുണ്ട്, ഒരു കുഴപ്പമില്ല. ഇത് ആരും ഒരാൾ ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവർ കഴിഞ്ഞ ഓണത്തിന് മേടിച്ചിട്ട് ഇതുവരെ കേടായിട്ടില്ല. ഓഫറിലൊക്കെ മേടിച്ച് എത്രയോ 500 എത്രയോ ആയിട്ടൊക്കെ കിട്ടിയെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ഈ മോപ്പിൻ്റെ ആ ഒരു വൈറ്റ് ഭാഗമില്ലേ, ഇത് മോപ്പ് ഹെഡ്, അത് അഴുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്തിരി സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ അഴുക്ക് പോയിട്ട് ഇങ്ങനെ കളറ് വെള്ള കളറിൽ തന്നെ ഇരിക്കുന്നുണ്ടെന്നാണ് അത് ഉപയോഗിച്ച അവിടെ കടയിലുണ്ടായവർ പറഞ്ഞത് കേട്ടാ. അപ്പോൾ എൻ്റെ മോപ്പൊക്കെ ഭയങ്കരമായിട്ട് കറുത്ത് പോകണ്ടാണ്, കറുത്ത് വല്ലാതെ ആയി ഇരിക്കണല്ലേ, അപ്പോൾ അത് അത്രയ്ക്ക് കറുത്ത് പോകില്ലെന്നുള്ളതാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വരുമ്പോൾ അറിയാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണത് 6 ഇഞ്ചിൻ്റെ ആലയിലാണ് ഇത് രാത്രി മുക്കി വെക്കണത്, പഴയ മോപ്പേൻ്റെ. രാവിലെ നേരത്ത് അതിനൊന്ന് ബ്രഷ് ചെയ്ത് ഇത്തിരി വാഷിംഗ് പൗഡർ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വൈറ്റ്നെസ്സൊക്കെ കുറച്ച് ഒക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഞാൻ ചെയ്യണത്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ മോപ്പുകൾ നമ്മൾ എന്ത് ഡിറ്റർജൻറ്റിലാ സോഡാപ്പൊടിയിലൊക്കെ വിനാഗിരിയിലൊക്കെ നനച്ച് വെക്കണില്ലേ, ശരിക്ക് അതിൻ്റെ ആ ഒരു വിനാഗിരിയുടെയും അതുപോലെ സോഡാപ്പൊടിയുടെയൊക്കെ അംശം ശരിക്ക് കഴുകി കളയണം കേട്ടോ. ശരിക്ക് റിൻസ് ചെയ്ത് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലോറിൽ പിന്നെ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുടച്ച് മാറുമ്പോൾ ഇങ്ങനെ ഗ്രാനൈറ്റ് പോലത്തെ കറുത്ത ഇതൊക്കെ ആണെങ്കിൽ വെള്ളപ്പാടുകൾ കാണും. വെള്ള ടൈൽസും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാടുകൾ അറിയൂല, ഉണ്ടാകും അറിയൂല എന്നുള്ളു. അപ്പോൾ എനിക്ക് ഗ്രാനൈറ്റ് തുറക്കുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ച്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് പൊയ്ക്കോളും കേട്ടോ, അത് പെർമനൻ്റായി കിടക്കുന്നതല്ല, അത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത് പൊയ്ക്കോളും തുടച്ച് തുടച്ച് വരുമ്പോൾ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇനി ആദ്യമായിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ സംഭവിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പേടിക്കണ്ടല്ല എന്ന് വെച്ച് പറഞ്ഞതാണ്. അപ്പം സൺഡേ ആണെന്നുണ്ടെങ്കിലും ജോലി ചെയ്യരുത്, റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ എന്താ, വൃത്തിയാക്കാതെ ഇട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ല എന്ത് തന്നെ ആയാലും. അപ്പോൾ റൂമ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും അടിക്കാതെ നിവർത്തിയില്ല, കാരണം പൂട ഉള്ളതുകൊണ്ട് ആദ്യം അടിച്ച് മാറ്റണം. പൂടയോടുകൂടി നമ്മൾ മോപ്പ് ചെയ്യുമ്പോഴേ അത് ശരിയാവില്ല, അത് വെള്ളത്തോടുകൂടി അവിടെ ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അടിക്കണം. ഇപ്പോൾ ഏതായാലും ആ ഈർക്കിൽച്ചൂല് മേടിച്ചതുകൊണ്ട് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. ഈർക്കിൽച്ചൂല് വെച്ച് പെട്ടെന്ന് എല്ലാം അങ്ങോട്ട് പോരും. പിന്നെ ഞാൻ തുടക്കണമുണ്ട്, പൊടി പോരുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടില്ല. തുടക്കാത്ത ആളുകളാണെന്ന് ഇതേ കണ്ട റയൻ ചോറിനുള്ളത് ഒരുപാട് ലേറ്റാണ്, കാരണം അവൻ രാവിലെ 12 മണിയൊക്കെ ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇത് വേണ്ട, വൈകുന്നേരം കഴിഞ്ഞിട്ട് അവൻ ചോറിനുള്ളത്, ഞങ്ങളെല്ലാവരും ഒക്കെ കഴിച്ച് നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ ഈ മോപ്പ് ഇത് അടിക്കൽ മാത്രമുള്ള ആളുകൾക്ക് നല്ല പൊടി പോകുന്ന ചൂല് വെച്ചിട്ട് തന്നെ അടിക്കണേ നല്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം 2-3 തവണയെങ്കിലുമൊക്കെ തുടക്കുന്നത് കൊണ്ട് വെറുതെ ഒന്ന് അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് ശേഷം വൈകുന്നേരം കഴിക്കാനായിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇത് റിച്ചാർഡിനാണ് ഏറ്റവും ഇഷ്ടം മുട്ട ഭജിയപ്പോൾ. റൂബിക്ക് മുട്ട കൊടുക്കാൻ ഞാൻ കൊണ്ടുവന്നത്, അപ്പോൾ ആദ്യം കൊടുത്ത മുട്ട പോലും അവൾ തിന്നിട്ടില്ല. അപ്പോൾ 2 മുട്ട അവൾക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ പുഴുങ്ങിയ കൂട്ടത്തിനെ. അപ്പോൾ അവൾക്ക് വാരി കൊടുക്കാതെ കഴിക്കില്ല. അപ്പോൾ ഏതായാലും പാൽ തിളച്ച് അതിൻ്റെടുക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രൂ എങ്ങനെ കട്ട് ചെയ്യാതിരിക്കുന്നത്. എനിക്കും ബ്രൂ കട്ട് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് മേടിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു ഉപയോഗത്തിന് ആ ഒരു പാക്കറ്റ്, 2-ാമത്തെ ഉപയോഗത്തിന് അടുത്ത പാക്കറ്റ്, അപ്പോൾ പിന്നെ അത് കേടാകണം, പ്രശ്നമില്ല. ഇനി വലിയ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എത്ര സൂക്ഷിച്ചാലും എനിക്ക് കട്ട് ചെയ്ത് പോകാറുണ്ട്, അതുകൊണ്ട് ഞാൻ വലുതൊന്നും വാങ്ങിക്കാറില്ല, അതാണ് സത്യം. അപ്പോൾ പൊടി അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, എന്നിട്ട് തിളച്ച പാൽ മധുരവിട്ട പാലാണ് അതിനകത്തേക്ക് ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 2 അടി അടിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ കോഫി റെഡി. അപ്പോൾ ഞാൻ പിന്നെ കടലപ്പൊടിയുടെ അകത്തേക്ക് ഇത്തിരി കായപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു നുള്ള സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു നുള്ളെന്ന് പറയണ്ട, അതിനേലും കുറവ്, അത് ഇടണ്ടെങ്കിൽ ഇടണ്ടിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ അതേ മുട്ട ബജി റെഡി ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് മാവ് ബാക്കി വന്ന് അതിനകത്തേക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന നിപ്പിൽ നമ്മൾ ഒരു പൊട്ടറ്റോ കൂടി ചീവിയെടുത്തിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ 2 സാധനമായി, മാവ് ബാക്കി വന്നുകൊണ്ടാണ് അതിൻ്റെ ബാറ്ററി ബാക്കി വന്ന്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഞാനത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും റിച്ചാണ് ഇഷ്ടമുള്ള 2 വിഭവങ്ങളാണ് അയക്കുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണിത്, ഇത് ഇത് എന്താണ് പൊട്ടറ്റോ ബജിയും അതുപോലെ മുട്ട ബജി ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവന് പള്ളിയിൽ പോയിക്കുന്നതാണ്, വൈകുന്നേരം 4.5 മാസത്തിന് പോയി. അപ്പോൾ അവന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ഞാനും റദർ മാത്രമേ ഉള്ളൂ. റയൻ ഈ വക ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ലെന്നേ, നിർബന്ധിച്ചിട്ട് ഞാനൊരു മുട്ട ബജി കൊടുത്തത്. അവനെന്താണാവോ, അവന് ഇതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ ഒരെണ്ണം അവൻ കഴിച്ച്. അപ്പോൾ റോജറിന് ഭയങ്കര ഇഷ്ടമുണ്ടോ, റോജറിനെ നമ്മൾ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ അവൻ ഫുള്ള് അതവിടെ ഇരുന്നിട്ട് കഴിച്ചങ്ങ് തീർക്കും.
കഴിഞ്ഞ ദിവസം ഞാൻ ഏതൊരു ദിവസം ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കി അല്ലേ, രണ്ടും ഒരു ഒരാഴ്ച മുമ്പ് ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ട് അത് അവൻ ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞങ്ങൾ എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പോൾ അത് കാലിയായിട്ടിരിക്കണ്. അപ്പം ഞാൻ പറഞ്ഞു എടാ അത് ആ ഒരു ഫ്ലോയിൽ ഞങ്ങൾ കഴിച്ചു പോയിരുന്നു, ഞാൻ പറഞ്ഞു കൊള്ളാം. അപ്പോൾ ആർക്കും തന്നെ എടുക്കാൻ പറ്റിയില്ല, ഒരെണ്ണമൊക്കെ കഴിച്ചുള്ളൂ എല്ലാവരും. ഇങ്ങനെ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയതുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പുള്ളി അവിടെ ഇരുന്നിട്ടതെല്ലാം പുള്ളി പോലും അറിയാതെ കഴിച്ചു പോയി അങ്ങനെ. അപ്പം ഞാൻ പറയും ഞാൻ ഇത്തിരി എടുത്ത് മാറ്റി വെക്കും, ഇനി അങ്ങനെ ഒരു ഫ്ലോ ഇനി വന്നാലും പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ മറ്റുള്ളവർക്ക് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിച്ചാൻ്റെ നേരത്തെ ഞാനൊരു മൂന്നെണ്ണം എടുത്ത് മാറ്റി വെച്ച് മുട്ടബജി, പിന്നെ ബാക്കി ഇവർ കഴിക്കാത്തതുണ്ടായി. അപ്പോൾ അതെല്ലാം കൂടി റിച്ചാർഡാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കഴിച്ചത്. പിന്നെ പപ്പയുണ്ട് കേട്ടോ, പപ്പ കഴിച്ച്. പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കിച്ചണിൽ നിൽക്കണ കാണുന്നത് പുള്ളിക്ക് ഇഷ്ടമില്ല. ഇപ്പം പിന്നെ ഞാൻ പറയും നമ്മളെന്തോരാണ് വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുക്കുന്നത്, അത് ശരിയാവാത്ത കാര്യമാണ്. അപ്പം നമ്മളെന്ത് തന്നെയായാലും ഉണ്ടാക്കി തന്നെ കൊടുക്കുക, അല്ലാതെ എന്തോരൊന്നിച്ച് വാങ്ങി കൊടുക്കും പിള്ളേരുടെ ഇഷ്ടവും അങ്ങനെ ബാക്കി നിൽക്കും. നമ്മൾ ഒരുപാടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പോൾ 7 രൂപയ്ക്കാണ് ഇതൊരു എണ്ണത്തിനൊക്കെ. അപ്പോൾ പിന്നെ എന്തോരം വാങ്ങിക്കാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറേ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പറയണോണ്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ കിച്ചണിൽ നിൽക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ദേഷ്യമാണ്, നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ വെക്കണതൊക്കെ തന്നെ പുതിയത് പുതിയത് മമ്മിനെ കൊണ്ട് വെപ്പിക്കല്ലേ എന്നൊക്കെ പിള്ളേരുടെ അടുത്ത് പറയും. അതായത് അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞാൻ വേറെ വേറെ ഡിഷ് ഉണ്ടാക്കണേന്ന് എന്നൊക്കെയാണ് പുള്ളിക്ക് തോന്നണത്. അപ്പം നിങ്ങൾ കാരണം മമ്മിക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റണില്ല എന്നുള്ള അതാണ് പുള്ളി ചിന്തിക്കുന്നത്. അപ്പോൾ പിള്ളേർക്കിട്ട് വഴക്ക് കിട്ടും, എന്താ നിങ്ങൾക്ക് ഇതൊന്നും പറ്റണില്ല, ഇവിടെ ഉള്ളതൊക്കെ കഴിക്കി, പിന്നെ വേറെയൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കണ എന്തിനാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകൾ പുള്ളിക്കുണ്ട്. കൂടുതലൊന്നും പറയില്ലട്ടാ, ഭയങ്കര ഒന്ന് രണ്ടോ ഇതൊക്കെ ഉള്ളു സംസാരമുള്ളൂ, കൂടുതൽ സംസാരമൊന്നുമില്ല പുള്ളി. അപ്പോൾ റായനും അത് അപ്പോൾ പപ്പയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് റെസിഡൻസിൻ്റെ. അപ്പോൾ ഇന്നിപ്പോൾ കുറേ ജോലികളൊക്കെ പുള്ളി ഒക്കെ ചെയ്ത് അങ്ങനെ വീട്ടിലുണ്ടായിരുന്നു. റെസിഡൻസിൻ്റെ കാര്യത്തിന് വേണ്ടി പോകേണ്ടി വന്നില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. മീറ്റിംഗ് എല്ലാ സൺഡേ വർക്കും ഉള്ളതാണ്. അപ്പോൾ മിക്കതിനും പപ്പ ഉണ്ടാവാറില്ല ഇവിടെ, മിക്ക മീറ്റിങ്ങിനും പപ്പ ജോലിയിലായിരിക്കും ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് ഏതായാലും മീറ്റിങ്ങിന് ഉണ്ട്, അപ്പോൾ അതിന് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റൂബിന റായനിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഏതായാലും രാത്രി തന്നെയാണ് കഴിക്കണം. അപ്പോൾ റിച്ചാൻ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തു, രാത്രി പപ്പടം വറുത്ത് പപ്പടം വറുക്കാമെന്ന് വെച്ച്. കാരണം ഇപ്പോൾ മുട്ടബജി ഓംലെറ്റ് എല്ലാം കൂടി കുറച്ചധികം മുട്ട അവൻ കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവനെത്തിയിട്ടില്ല കേട്ടോ, അവനെത്തിയത് കുറച്ച് ലേറ്റായിട്ടാണ്. അവൻ്റെ ഗെയിമിൻ്റെ കുറച്ച് പേരുടെ ഒരു എന്തോ ഒരു മീറ്റിങ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഗെയിമിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ വലിയ ആളുകൾ എന്താണ് അപ്പൂപ്പന്മാരായിട്ടുള്ള ആളുകൾ വരെ ഉണ്ടെന്ന് പറയുന്നത് ഗെയിമിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ സംസാരിക്കാനാ ഒക്കെ ആയിട്ടൊക്കെ അവർ താമസിച്ച വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയതവൻ. അപ്പോൾ ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അതേ ലൈറ്റ് ഇടാൻ പറഞ്ഞിട്ട് റോജർ ലൈറ്റ് ഇടാൻ ചെന്നതാണ്. ഇരുട്ടായിട്ടുണ്ട് ഒരു വിധേ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതേ പപ്പ വരണുണ്ട് ഗേറ്റും തുറന്ന്. അപ്പം തന്നെ റൂബി നോക്കണേ. അപ്പോൾ ഇത്രയൊക്കെ അല്ല കേട്ടോ. ഇനിയിപ്പോൾ പപ്പ ഇന്നിപ്പോൾ രാവിലെ മൺഡേ രാവിലെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ലോഡൊക്കെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം വീണ്ടും വരാം എന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ രാത്രി വരും, രാവിലെ പോകും, അങ്ങനെ അടുത്തടുത്ത ദിവസങ്ങൾ അങ്ങനെ വരാൻ പറ്റും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നൊന്നൊരാഴ്ച കഴിയുമ്പോഴായിരിക്കുള്ളൂ ഡയറ്റ് ഷെഡ്യൂൾ വരും. എമർജൻസി വന്നു കഴിഞ്ഞാലൊക്കെ അവർക്ക് പോരാനേ പറ്റില്ല, അങ്ങനെ കുറച്ചധികം ദിവസമൊക്കെ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും റിച്ചാർഡ് ഒരു 7 മണിയായപ്പോഴത്തേക്കും വന്ന് അപ്പോൾ റൂബിക്കും കൊടുത്തിട്ട് കഴിക്കണുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ തീർന്നെല്ലാം അവനെല്ലാം കഴിച്ച് തീർത്തതിന് ശേഷം അവർ പൊരിഞ്ഞ പൊരിഞ്ഞ കുഞ്ഞു കഷ്ണങ്ങളില്ലേ, അത് അവൾക്ക് കൊടുത്തപ്പോഴേക്കും എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കണം. അപ്പോൾ ഏതായാലും ആദ്യം നന്നായിട്ട് കൊടുത്തിട്ട് അവൾക്ക് വേണ്ടായിരുന്നു. ഇപ്പോൾ അവൾ അങ്ങനെ ഇട്ട് ഇത്തിരി കഴിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. താങ്ക് യു.